ഹലോ ഗായ്സ്, ഡെയിലി യൂസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാലക്കാട്. പാലക്കാട് ഒരു ഗ്രാമം, അതായത് തിരുനെല്ലായി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമത്താണ്. ഗ്രാമത്തിൻ്റെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഗ്രാമത്തിലേക്ക് പോകുന്ന റൂട്ടിൽ എൻ്റെ പുറകിൽ നിൽക്കുന്നൊരു നല്ലൊരു അസൽ കൊമ്പൻ, ആ കൊമ്പനെ നിങ്ങൾ കാണാം. നല്ല ഭംഗിയുള്ള നല്ല ഒത്തൊരു കൊമ്പനെ നിങ്ങൾ കാണാം. അപ്പോൾ രണ്ട് പാപ്പാനിമാരിനെയും പരിചയപ്പെട്ടു. അപ്പോൾ ഈ ആനക്കൊമ്പൻ്റെ വീട് നമുക്ക് കാണാം. കൊമ്പൊക്കെ നല്ല നീളമുണ്ട്. എന്തായാലും നല്ല ഒത്ത ഐശ്വര്യമുള്ളൊരു ആനയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് കാണാം. ഗായ്സ്, ഇപ്പോൾ ഞാൻ ആനയുടെ ഫ്രണ്ട് വശത്തെത്തി. ശരിക്കും ഫ്രണ്ടോട് ഫ്രണ്ടിൽ മുഖാമുഖം നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നിന്നുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത്. നേരിട്ട് കാണുമ്പോൾ ഈ ആനയുടെ കൊമ്പിനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഇപ്പോൾ ഫ്രണ്ട് വശത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത് ഫ്രണ്ട് അതിലെ കൊമ്പിനാണ്. ഈ ആനയുടെ കൊമ്പിന് കൊമ്പ് നല്ല ആകർഷണമുള്ള കൊമ്പാണ്. നിങ്ങൾ കാണാം. ഗായ്സ്, ഞാൻ ഈ കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ അതിലെ നടന്നു പോയപ്പോൾ സൈഡിലായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നൊരു ഭാഗമാണിത്. അവിടേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻ്റർലോക്കൊക്കെ പതിപ്പിച്ച് നല്ല സെറ്റപ്പായിട്ടുണ്ട്. കാണാനും നല്ല വ്യൂ കാണും. ഇതേ പുഴ കാണുന്നുണ്ടോ, നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം. ഈ ക്ലൈമറ്റും അത് നല്ല കൂളിങ്ങാണ്, നല്ല രസമുണ്ട് കാണാൻ. ചെറിയ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇത് പ്രത്യേക ഫീലാണ്. പാലക്കാടൻ കാറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു അനുഭവിച്ചറിയാൻ കഴിയുന്നത്. നിങ്ങൾ കാണാം. Thank you.
ഒരു അങ്കിള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കടവെന്ന് ഇങ്ങനെ കയറുന്നുണ്ട്. ഒരു ഒരു പ്രായമുള്ള ഒരു അങ്കിള്, ഒരു സാമിയാണ് ആള്. സോറി സോറി, സാമിയല്ല, ആള് ഒരു കാവി മുണ്ട കൊടുത്തിട്ട്, ആള് സെഞ്ചിയിൽ ഒരു ടൈപ്പ് റെക്കാർഡൊക്കെ വെക്കുന്നത് കണ്ടു. അച്ഛാ, ടൈപ്പ് റെക്കാർഡല്ല, റേഡിയോ, പഴയ കാലത്തുള്ള റേഡിയോ. എന്നാലും നല്ല രസമുണ്ട്. ഇന്നത്തെ കാലത്ത് റേഡിയോ ഒന്നും വളരെ അപൂർവമുള്ളത്. ആള് കയറി വരുന്നുണ്ട്, നോക്കാം. ആള് റേഡിയോ കാണിച്ചു തരുന്നുണ്ട്. അത് ഇങ്ങനെ ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഇതിപ്പോ വളരെ അപൂർവം ഉള്ളേ കാണാൻ. എവിടെ വീട്? എവിടെയാ? എവിടെ? ആ അവിടെ തന്നെ അല്ലേ. ഈ സ്ഥലത്തിന് ശരിക്കും എന്താ കൽപ്പാത്തി എന്നല്ലേ പറയാ? തിരുനെല്ലായി. അപ്പൊ ഈ ഗ്രാമം, ഗ്രാമം ഇവിടെ ഈ ഗ്രാമം അല്ലേ? തിരുനെല്ലായി ഗ്രാമം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് ഇപ്പൊ വർക്ക് ചെയ്യണ്ടോ? വർക്ക് ചെയ്യണ്ടോ? എഫ് എം ആണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് കാണിച്ച് നേരെ കണ്ടില്ല. അത് മേടിച്ചിട്ട് കൊറയായോ? ആ സൗണ്ട് കൂട്ടാൻ പറ്റുമോ? ബാറ്ററി പോയി. അങ്ങനെ പഴയകാലത്തെ റേഡിയോയും കണ്ടു. ഇപ്പോൾ വളരെ അപൂർവമുള്ളൂ ചിലവരുടെ കയ്യിൽ, പൈസയുടെ. ഗായ്സ്, അപ്പോൾ ഞാനിവിടുന്ന് ഈ പുഴൻ്റെ അവിടുന്ന് തിരിച്ചു നടന്നു പോവാണ്. പുഴൻ്റെ അവിടേക്ക് ഒരു ഹിന്ദിക്കാരൻ വഞ്ഞിമുട്ടായി വിൽക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. വീണ്ടും തിരിച്ച് വന്ന് ആ ആനയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. ഗായ്സ്, അപ്പോൾ ഞാൻ ആന ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച കണ്ടോ? വെള്ളം, ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് കുടിക്കുക ആന. സോറി സോറി സോറി. I don't know.
ഗായ്സ്. അപ്പോൾ ആന ടാപ്പിൽ വെള്ളം കൂടി കഴിഞ്ഞിട്ട് തിരിയുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നത് മെല്ലെ എസ്കേപ്പായി. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം പാപ്പാന്മാരൊന്നും ഒന്നുമല്ല അടുത്ത് നിന്ന് കഴിഞ്ഞാൽ. കാരണം ചങ്ങല ഇട്ടിട്ടില്ല, ചങ്ങല അഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി പുറകിലോട്ട് നീങ്ങി നിൽക്കുക. അപ്പോൾ നല്ലൊരു കാഴ്ച കാണുന്നത്, നായ ഫ്രണ്ടിലുണ്ട്, ആനയുടെ ഫ്രണ്ടിൽ നായ നിൽക്കുന്നുണ്ട്. മുഖാമുഖം ശരിക്കും കാണാൻ കണ്ടോ, ആ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ വീശി വീശി വിളിക്കുക. ഞാനും അടുത്തേക്ക് പോയാൽ ചുരുട്ടി ഒരൊറ്റ കയറാം. ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ കൊമ്പൻ ആനയുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ മേ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.